അങ്ങനെ വലിയ മാറ്റം നമ്മുടെ കാലാവസ്ഥാ സംവിധാനത്തിൽ കഴിഞ്ഞ 3-4 വർഷമായി രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ട് പ്രളയങ്ങളുടെ ഒരു ഉദാഹരണമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ശ്രീ അഭിലാഷ് കുസാറ്റിന്റെ കാലാവസ്ഥാ വിഭാഗ മേധാവിയാണ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഭൗമശാസ്ത്രജ്ഞർ എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യം അഭിലാഷിലേക്ക്. അഭിലാഷ്, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തതുപോലെ 3-4 ദിവസം കൊണ്ട് വലിയ മഴ രേഖപ്പെടുത്തുന്നു. ജൂൺ മാസത്തിലെ മഴക്കുറവ് അത് പരിഹരിക്കപ്പെട്ടു വരുന്നു. പക്ഷെ അപ്പോഴും ആശങ്കപ്പെടുത്തേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കുന്നില്ലേ? ഈ ജൂൺ മാസത്തിൽ നമുക്ക് ഈ പ്രാവശ്യം മൺസൂൺ വളരെ വൈകിയാണ് എത്തിയത്. കാരണം മൺസൂൺ ഓൺസെറ്റ് 3-ാം തീയതി ആണ് പ്രവചിച്ചതെങ്കിലും അത് 8-ാം തീയതിയാണ് എത്തിച്ചേർന്നത് കേരളത്തിലേക്ക്. അപ്പം ആ ഒരു ഡിലേ ഉണ്ടായി. അതിനോടൊപ്പം തന്നെ അറബിക്കടലിൽ നമുക്കറിയാം, അറബിക്കടലിൽ ക്രമാതീതമായിട്ട് അബ്നോർമലായിട്ട് ചൂട് പിടിച്ചു കിടക്കുകയാണ്. ഒരു 1-2 ഡിഗ്രി സെൽഷ്യസ് സാധാരണയെക്കാളിലും അറബിക്കടലിലെ താപനില കൂടുതലാണ്. അപ്പോൾ ഇത് കാരണം ആണ് മൺസൂൺ ഓൺസെറ്റ് നടക്കുന്ന അവസരത്തിൽ അറബിക്കടലിൽ ബിപർജോയ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഏകദേശം ജൂൺ മാസം 5-ാം തീയതിയോടുകൂടി ഉണ്ടാകുകയും അതിന് ശേഷം അത് വടക്കോട്ട് നീങ്ങി ഗുജറാത്തിൽ പോയി ഹിറ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പം കഴിഞ്ഞ ജൂൺ 14-ാം തീയതി വരെ അറബിക്കടലിൽ ബിപർജോയ് എന്ന് പറയുന്ന അതിതീവ്രമായിട്ടുള്ള ചുഴലിക്കാറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മൺസൂൺ ഓൺസെറ്റ് ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പേ, അതായത് 2015 തൊട്ടുള്ള കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അശോഭ, നിസർഗ, വായു, ടോക്ടെ, ഇപ്പോൾ ബിബർജോയി, അങ്ങനെ 7 വർഷങ്ങളിൽ ഈ ഓൺസെറ്റ് നടക്കുന്നതിന് മുമ്പായിട്ട് ചുഴലിക്കാറ്റ് ഉണ്ടാകുന്ന ഒരു പതിവായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ഈ മൺസൂൺ മഴയെയും മൺസൂണിന്റെ കാറ്റിനെയും കൂടി ഈ ചുഴലിക്കാറ്റ് വലിച്ചോണ്ട് പോയിട്ട് കേരളത്തിൽ കിട്ടേണ്ട, അതൊരു വടക്കോട്ടൊരു ഫാസ്റ്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുമെങ്കിലും കേരളത്തിൽ നിന്ന് പെയ്യേണ്ട ആ ഒരു മഴയുടെ സ്പെല്ല് ആ സമയത്ത് മാറി നിൽക്കുകയും പിന്നീട് ഒരു മൺസൂൺ കണ്ടീഷൻ ഇവോൾവ് ചെയ്തു വരാൻ ഒരു 10 മുതൽ 15 ദിവസം ഒരു ഡിലേയും ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ഒരു പഠനം നമ്മൾ കുസാറ്റിൽ നിന്ന് നമ്മൾ ഒരു 2 വർഷം മുമ്പ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെയാണ് ഈ വർഷവും കാര്യങ്ങൾ പോയത്. ബിപർജോയ് ഉണ്ടായി, ജൂൺ 14-ാം തീയതി വരെ അത് അറബിക്കടലിൽ നിലനിന്നു. അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമുക്ക് ഒരു മൺസൂൺ എത്തിച്ചേർന്ന ഒരു കേരളത്തിൽ എത്തിച്ചേർന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നത് ഈ ജൂലൈ ഈ ആഴ്ചയാണ്. അതായത് ജൂലൈ 2-ാം തീയതി വരെയുള്ള കേരളത്തിലെ മഴക്കുറവ് എന്ന് പറയുന്നത് നൂറ്റാണ്ടിൽ ഈ ഒരു നൂറ്റാണ്ടിന്റെ കണക്ക് നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോലും അടുത്ത ഒരു 10-30 വർഷങ്ങളിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ മഴക്കുറവായിരുന്നു ജൂണിൽ കേരളത്തിലുണ്ടായത്, ഏകദേശം 60% മുകളിൽ. അതിൽ തന്നെ വയനാട് ജില്ലയിൽ 78%, ഇടുക്കിയിലെ 72%, അങ്ങനെ ജില്ല തിരിച്ച് നോക്കിക്കഴിഞ്ഞാലും കിഴക്കൻ ജില്ലകളിൽ ഇതുപോലെ മഴക്കുറവ് ഉണ്ടായ ഒരു ജൂൺ ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂലൈ 2-ാം തീയതി വരെ 60% നിലനിന്നിരുന്ന മഴക്കുറവ് ജൂലൈ 3 തൊട്ട് ഇപ്പോൾ 6, അതായത് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം പെയ്ത മഴയിലൂടെ ആ മഴക്കുറവ് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 42% താന്നിരിക്കുന്നു. 35% തുടരുക. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഈ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം നമ്മൾ ജൂൺ മാസത്തിൽ മഴ കാര്യമായി പെയ്തില്ല, പക്ഷെ അത് പരിഹരിക്കുന്നത് ഈ 2-3 ദിവസം കൊണ്ടാണ്. നമ്മൾ ഈ പ്രളയകാലം മുതൽ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്ര വലിയ കനത്ത മഴ ഈ തരത്തിൽ പേമാരി പോലെ പെയ്യുന്നതൊക്കെ നമ്മുടെ ഭൂമി എങ്ങനെ താങ്ങുമെന്നുള്ളത്. അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട്. ഇത്തവണയും അത് സംഭവിക്കുന്നു, വീണ്ടും വരും വർഷങ്ങളിലും അത് പ്രതീക്ഷിക്കണം. ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, സാറിന് കേൾക്കാമോ? സാറിന് കേൾക്കാമോ? അഭിലാഷിലേക്ക് ഒന്നുകൂടി പോ. അഭിലാഷ്, അതാണ് ഈ 30 ദിവസം പെയ്യേണ്ട മഴ 3 ദിവസം കൊണ്ട് പെയ്യുന്നൊരു പശ്ചാത്തലം ഒരുങ്ങിയാണ് സംസ്ഥാനത്ത്. നേരത്തെ ക്യുസാറ്റിൻ്റെയൊക്കെ പഠനമുണ്ടെന്ന് അഭിലാഷ് പറയുന്നു. വരും വർഷങ്ങളിലും ഇങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ തന്നെ വലിയ തോതിൽ വെള്ളപ്പൊക്കവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് അക്കാര്യത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടത്? പൊതുവെ ആ രീതിയിൽ തന്നെ മൺസൂണിന്റെ മഴപ്പെയ്ത്തിന്റെ രീതി മാറിയിട്ടുണ്ട്. കാരണം
മൺസൂൺ എന്ന് കാലഘട്ടം എന്ന് പറയുന്ന ഒരു 4 മാസം, ജൂൺ 1st തുടങ്ങി ഏകദേശം സെപ്റ്റംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു 4 മാസത്തെ ഒരു കാലഘട്ടമാണ് മൺസൂൺ മാസമെങ്കിലും പണ്ടും നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ മഴ കിട്ടുന്ന ദിവസങ്ങൾ ഉണ്ടാവില്ല. അപ്പം മഴ വരുന്നത് സ്പെല്ലായിട്ടാണ്, ഒരു ആക്റ്റീവ് സ്പെൽ എന്ന് പറയും. മഴ അതിന്റെ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 2-3 ദിവസം നീണ്ടു നിന്ന് മഴ പെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം മഴ കുറഞ്ഞു നിൽക്കും, വലിയ ശക്തമായ മഴ ഇല്ലാതെ നിൽക്കും. അതിനുശേഷമാണ് പിന്നെ കിട്ടുക. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു സൈക്ലിക് ആയിട്ടാണ് ഈ ഇത്തരം അതിശക്തമായിട്ടുള്ള മഴകൾ ഈ പറഞ്ഞ പോലെ മൺസൂൺ സമയത്ത് വരുന്നത്. അപ്പൊ ആ വരുന്ന ഒരു രീതിയിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് മഴ ദിനങ്ങളുടെ എണ്ണം കുറയുന്നു, എന്നാൽ അതിതീവ്ര മഴയുടെ എണ്ണം കൂടുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മഴ, നമ്മൾ ഒരു സീസൺ അവസാനമാകുമ്പോഴേക്കും കിട്ടുന്ന മഴ, ആ സീസണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മഴ നമുക്ക് കിട്ടും. പക്ഷെ അത് കിട്ടുന്നത് മൊത്തവും കുറേ നാൾ മഴക്കുറവായിട്ട് നിന്നിട്ട് കിട്ടുന്ന മഴ മൊത്തവും ഒന്നിച്ച് കിട്ടുന്ന രീതിയിലേക്ക് മാറുന്നു. ഈ ഒരു അതിശക്തമായ മഴയെ ഒന്നും താങ്ങാൻ നമ്മുടെ ഭൂപ്രകൃതിക്ക്, നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും, അതായത് പ്രത്യേകിച്ചും പശ്ചിമഘട്ട മലനിരകൾക്കൊന്നും ഇത്തരത്തിലുള്ള മഴ താങ്ങാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. കാരണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ വെള്ളക്കെട്ടുകളും അതുപോലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് മഴയെ മാത്രം കുറ്റം പറയാൻ പാടില്ല. ഒരു സൈഡിൽ നമ്മൾ ഈ മഴയുടെ പാറ്റേണിൽ ചേഞ്ചസ് കാണുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ തോടുകളിൽ കൂടിയല്ല വെള്ളം ഒഴുകുന്നത്, എല്ലാം റോഡുകളിൽ, റോഡ് ആണ് ഏറ്റവും ആദ്യം നിറയുന്നത്, തോടല്ല. അപ്പൊ അത്തരത്തിൽ ജലത്തിന്റെ നിർഗമന മാർഗങ്ങളിലുമൊക്കെ അല്ലെങ്കിൽ ലാൻഡ് യൂസിലുമൊക്കെ, അശാസ്ത്രീയമായിട്ടുള്ള ലാൻഡ് യൂസിലൊക്കെ വന്ന മാറ്റങ്ങൾ കൊണ്ടുകൂടിയാണ് നമ്മൾ അതിലേക്ക് അഭിലാഷ്.